ഇനി ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലഘട്ടമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനി ഒരു വർഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അനവധി വാർത്തകൾ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടി നേതാക്കളിൽ നിന്നുമൊക്കെ മാധ്യമങ്ങൾക്ക് ലഭിക്കാറുണ്ട്. അതൊക്കെ മാധ്യമങ്ങൾ, ഈ ഒരു വലിയ മത്സരം നടക്കുന്ന ഒരു ഫീൽഡ് കൂടിയാണ് മാധ്യമരംഗം. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ പലപ്പോഴും ഇത് മുൻപിൻ നോക്കാതെ പ്രസിദ്ധീകരിക്കാറുമുണ്ട്. അത്തരത്തിൽ ഈ അടുത്ത സമയത്ത് വളരെ കത്തിനിന്ന ഒരു വാർത്തയായിരുന്നു മോദിക്ക് പകരം യോഗിയാണ് 2024 ബി ജെ പിയെ നയിക്കുക എന്നുള്ളത്. വലിയ രീതിയിൽ തന്നെ അതൊരു ക്യാമ്പയിൻ എന്നുള്ളത്. രണ്ട് രീതിയിലാണ് ഇത്തരം വാർത്തകൾ മാധ്യമങ്ങൾക്ക് ലഭിക്കുക. ഒന്ന്, രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ആ നേതാവിൻ്റെ ഒരു പിന്തുണ എത്രത്തോളമുണ്ടെന്ന് അളക്കുവാൻ വേണ്ടി അവർ തന്നെ ചോർത്തി നൽകുന്ന വാർത്ത അത്തരത്തിൽ ചെയ്യാറുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ. അല്ല എങ്കിൽ ആ നേതാവിന് എങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയും, ഇല്ലെങ്കിൽ ആ നേതാവിനെതിരെ എതിർപ്പ് ഉയരുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനും, ഇല്ലെങ്കിൽ ആ നേതാവിനെ ഒതുക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള വാർത്തകൾ നൽകാറുണ്ട്. ഇത് പല മാധ്യമങ്ങളും നൽകുകയും പിന്നീട് അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അനുസരിച്ചിട്ടായിരിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ. കേരളത്തിലടക്കം ആ മന്ത്രിമാരെ പോലും അത്തരത്തിലൊക്കെ നിശ്ചയിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾ പറയുന്നവർ മന്ത്രിമാരാകുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിനൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഏതായാലും യോഗി ആണ് അടുത്ത പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ തന്നെയുള്ള വാർത്തകൾ പല മാധ്യമങ്ങളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തി വരികയാണ്. ഏതായാലും അമിത്ഷാ കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദി തന്നെയാണ് 2024 ബി ജെ പിയുടെ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ അദ്ദേഹം മാത്രമാണ്. ഗുജറാത്ത് നൽകുന്ന ഏറ്റവും വലിയ സൂചനയും അതാണ്. ഗുജറാത്തിൽ സംഭവിച്ചത് ജാതീയതയ്ക്കപ്പുറമായി ജനം ഒന്നിച്ചു. ആ ഒന്നിച്ചതാണ് ഗുജറാത്തിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് ഗുജറാത്തിലെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞു. ഈ ഒരു തരംഗം രാജ്യത്തെമ്പാടുമുണ്ട്. നരേന്ദ്രമോദിയിൽ ജനങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട് എന്ന് പറയും. ഇവിടെ മറ്റൊരു ലോജിക്ക് കൂടിയുണ്ട്. കാരണം RSSനെ സംബന്ധിച്ച് അവരുടെ സംഘടനയുടെ 100-ാം വർഷം അല്ലെങ്കിൽ 100-ാം വാർഷികം ആഘോഷിക്കുന്നത് 2025. 2025 അവരുടെ സംഘടനയുടെ 100-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ RSSന്റെ ഒരു പ്രചാരകൻ തന്നെ ഇന്ത്യയുടെ ഭരണാധികാരി ആകണമെന്ന് RSSന് വലിയ ആഗ്രഹം തന്നെയാണുള്ളത്. കാരണം ആ സംഘടന രൂപീകരിച്ച കാലം മുതൽ അവർ സ്വപ്നം കണ്ടു നടന്ന ഒരു പ്രചാരകൻ ഇന്ത്യ ഭരിക്കുമെന്നാണെങ്കിൽ 2014 അത് മോദിയിലൂടെ അവർ സാധ്യമാക്കി. ആ നരേന്ദ്രമോദിനെ 2025 ഉണ്ടാകണമെന്ന് ഉറപ്പിച്ച് കൊണ്ട് തന്നെയാണ് RSS മുൻപോട്ട് പോകുന്നത്. ഒരുപക്ഷെ 2027 ആകുമ്പോഴേക്കും നരേന്ദ്രമോദിക്ക് 75 വയസ്സ് ആകും. ആ സമയത്ത് ഒരുപക്ഷെ നരേന്ദ്രമോദി അധികാരം വെച്ചൊഴിയാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. കാരണം അദ്ദേഹം തന്നെ കൊണ്ടുവന്നൊരു നിയമമാണ് 75 വയസ്സിന് ശേഷം ആരും ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കരുത്. കാരണം അത് ഒരു റിട്ടയർമെൻറ്റ് കാലമാണ്, പുതിയ തലമുറയ്ക്കായി നാം വഴിമാറി കൊടുക്കണം എന്ന് അദ്ദേഹം തന്നെ മുമ്പ് പറഞ്ഞിരുന്നതാണ്. ഏതായാലും അത്തരത്തിലേക്ക് പോവുകയാണെങ്കിൽ 2027 ശേഷം ഒരുപക്ഷെ ഒരു നേതൃത്വ മാറ്റം ഉണ്ടായേക്കാം. ഏതായാലും 2024 ബി ജെ പിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അത് അമിത്ഷാ ഒരിക്കൽ കൂടി അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. ഇനി അത്തരത്തിലുള്ള വാർത്തകൾക്ക് വലിയ സ്കോപ്പില്ല. 2027 ശേഷം ഒരുപക്ഷെ യോഗി ആദിത്യനാഥ് കടന്നു വന്നേക്കാം. മിസ്റ്റർ മലയാളം.